Hello children, over the past few classes we have been learning about fraction. Like, kore pudhiye terms kandu fraction endanu kandu equivalent fraction endanu kandu like fraction endanu kandu addition of fractionum kandu. But I feel there is some confusion somewhere. So before moving on, let us do a quick recap of the topics that we have done till now. പെട്ടെന്ന് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കിയിട്ട് വിൽ ഗോ ടു ദ നെക്സ്റ്റ് ടോപ്പിക്. അപ്പൊ ആദ്യം ഫ്രാക്ഷൻ എന്താണെന്നുള്ളത്. പാർട്ട് ഓഫ് എ ഹോൾ, ഒരു ഫുൾ ഉണ്ട് അതിന്റെ ഒരു ഭാഗം. ഫോർ എക്സാമ്പിൾ, ഇമാജിൻ യു ആൻഡ് യുവർ ബ്രദർ ആർ അലോൺ അറ്റ് ഹോം. നിങ്ങളും നിങ്ങളുടെ ബ്രദറും അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ സിസ്റ്ററും വീട്ടിൽ തനിയാണ്. ബോത്ത് ഓഫ് യു ആർ ഹംഗ്രി, രണ്ടുപേരും ഹംഗ്രിയർ, നല്ല വിശപ്പുണ്ട്. ദേർസ് ഓൺലി വൺ ആപ്പിൾ അറ്റ് ഹോം. വീട്ടിന്റെ ഉള്ളില് ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോ ഒരു ആപ്പിൾ ഉണ്ട്, വേറൊന്നും കഴിക്കാൻ പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്നത് പോലെ വേറൊന്നുമില്ല. ബട്ട് ബോത്ത് ഓഫ് യു ആർ ഹംഗ്രി, രണ്ടുപേരും ഹംഗ്രിയാണ്. സോ യു കനോട്ട് ഗിവ് ദ ഫുൾ ആപ്പിൾ ടു യുവർ ബ്രദർ ഓർ സിസ്റ്റർ, നോർ വിൽ ഹി ഗിവ് ദ ഫുൾ ആപ്പിൾ ടു യു. അല്ലെ, രണ്ടുപേരും ഹംഗ്രി ആയതുകൊണ്ട് ഒരാള് മാത്രം ഫുള്ള് കഴിച്ച് കഴിഞ്ഞാല് മറ്റേയാള് പിന്നെയും ഹംഗ്രിയാണ്. സോ വാട്ട് വിൽ വി ഡു? വിൽ കട്ട് ദ ആപ്പിൾ ഇൻ ടു ടു ഈക്വൽ പാർട്സ്. നമ്മൾ ആ ആപ്പിളിനെ രണ്ട് പീസ് ആയിട്ട് കട്ട് ചെയ്യും. ആൻഡ് ബോത്ത് ഓഫ് യു വിൽ ഈറ്റ് വൺ പീസ്, അല്ലെങ്കിൽ ആ കട്ട് ചെയ്ത രണ്ട് പീസ് ആയിട്ട് കട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഓരോ പീസ് കഴിക്കും. സോ ഹൗ മച്ച് ആപ്പിൾ ഡിഡ് യു ഈറ്റ്? വൺ ഫുള്ള് കഴിച്ചിട്ടില്ല അല്ലെ, ആ ഫുള്ളിന്റെ ഒരു ഭാഗം മാത്രമേ കഴിച്ചിട്ടുള്ളൂ, അതിനെയാണ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. സോ എ പാർട്ട് ഓഫ് എ ഹോൾ, വൺ ഫുള്ളിനെ രണ്ടായിട്ട് കട്ട് ചെയ്തു, ആ കട്ട് ചെയ്തതിലത്തെ ഒരു പോർഷൻ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ ഇഫ് യു കട്ട് ദിസ് ഇഫ് യു കട്ട് ദ ഹോൾ ഇൻ ടു ടു ഈക്വൽ പാർട്സ്, ദാറ്റ് ഈസ് വൺ ബൈ ടു. ഇഫ് യു കട്ട് ദ ഹോൾ ഇൻ ടു ടു ഈക്വൽ പാർട്സ്, അതിനെ നമ്മൾ ഒരു പാർട്ടിനെ നമ്മൾ വൺ ബൈ ടു പറയും. ദിസ് പാർട്ട് ഇസ് ഓൾസോ വൺ ബൈ ടു, ഈ പാർട്ടും വൺ ബൈ ടു ആണ്. നൗ ഇഫ് വി കട്ട് ദ ഹോൾ ഇൻ ടു ഫോർ ഈക്വൽ പാർട്സ്, നൗ ദിസ് വൺ പാർട്ട് ഇസ് ടേക്കൺ ആസ് വൺ ബൈ ടു. ടോട്ടൽ എത്ര പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നോക്ക. സോ ഈച്ച് പാർട്ട് വിൽ റിപ്രസെന്റ് വൺ ബൈ, ഇപ്പൊ n parts ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ വൺ പാർട്ട് വിൽ ബി വൺ ബൈ എൻ. അപ്പോ ഇവിടെ ടു പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തതുകൊണ്ട് ഒരു പോർഷൻ വൺ ബൈ ടു ആണ്. ഹിയർ വി ഹാവ് ഡിവൈഡഡ് ദിസ് ഇൻ ടു ഫോർ ഈക്വൽ പാർട്സ്, സോ വൺ പോർഷൻ റിപ്രസെന്റ് വൺ ബൈ ഫോർ. ഹിയർ വി ഹാവ് ഡിവൈഡഡ് ദ ഹോൾ ഇൻ ടു ത്രീ ഈക്വൽ പാർട്സ്, സോ വൺ പോർഷൻ വിൽ റിപ്രസെന്റ് വൺ ബൈ ത്രീ. അതാണ് part of a whole. So if one whole is divided into n equal parts, ella parts um equal a irikkanam, one part will represent 1 by n. Idinena nammala fraction ennu parayam. So a fraction is represented in the form a by b, where a is the numerator and b is the denominator. A represents the number of parts and b represents the number of parts into which the whole is divided into. Now moving forward, equivalent fractions. Fractions that have the same value or fractions of the same size are called equivalent fractions. Rendu fraction same size aanu illengil rendum ore value neyana represent cheyanadu annundengil അങ്ങനെയുള്ള ഫ്രാക്ഷൻസിനെയാണ് നമ്മൾ ഈക്വലന്റ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ, ഇങ്ങനെ ഒരു ഫ്രാക്ഷൻ നോക്കാം. ഹിയർ ഷേഡഡ് പോർഷൻ, ദ ഹോൾ ഇസ് ഡിവൈഡഡ് ഇൻ ടു ടു ഈക്വൽ പാർട്സ്. ഐ എം ടേക്കിംഗ് വൺ ബൈ ടു, ഷേഡഡ് പോർഷൻ 1 out of 2 ആണ്. സോ 1 by 2 is the fraction. Now instead of dividing this into 2,
ഐ ഡിവൈഡ് ദിസ് ഇൻ ടു ഫോർ ഈക്വൽ പാർട്സ് ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല ഐ ഹാവ് നോട്ട് ചേഞ്ച് എനിത്തിങ് ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് ഡിവൈഡിംഗ് ഇൻ ടു ടു ഈക്വൽ പാർട്സ് ദ സെയിം പിക്ചർ ഈച്ച് പോർഷൻ ഐ ഹാവ് ഡിവൈഡ് ഇൻ ടു ഫോർ ഈക്വൽ പാർട്സ് സോ നേരത്തെ ഉണ്ടായിരുന്ന അതേ വാല്യൂ ആണ് ഇത് റിപ്രസെന്റ് ചെയ്യുന്നത് ഇത് ഫ്രാക്ഷൻ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരും This is divided into four equal parts, and I'm taking two out of it. So, it represents a fraction. It is 2 by 4. But I had not changed anything. Only the way it is written is changed. So, 1 by 2 and 2 by 4 represents the same thing. Same value. Any fractions are equivalent fractions. This is where I found some of you are confused. That is 1/4 equivalent fraction. So, equivalent fraction find and end and another multiply the numerator and denominator by the same number. That means, if I multiply the numerator by 4, I should multiply the denominator also by 4. But this 4 has no connection with this denominator. ഈ ഡിനോമിനേറ്ററും ഈ ഫോറും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല ഇറ്റ് ഇസ് ജസ്റ്റ് എ നമ്പർ സം ഓഫ് യു ഹാവ് മിസ്റ്റേക്കൺ ഇറ്റ് ടു ബി ഈ ഡിനോമിനേറ്ററിനെ വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യണത് എന്നുള്ളത് പോലെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട് ദിസ് ഹാസ് ഗോട്ട് നത്തിങ് ടു ഡു വിത്ത് ദ ഡിനോമിനേറ്റർ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഫോർ എക്സാമ്പിൾ 1/4 ഞാൻ ഇൻ ടു 7/7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും ദിസ് മീൻസ് Whichever number I am multiplying the numerator, I use the same number to multiply the denominator also. Numerator ne edha number onde multiply cheyano, adhe number onde denominator multiply cheyano. This has got nothing to do with the denominator. I hope now it is clear. So 1 into 7, 7. 4 into 7, 28. So 1/4 inde equivalent fraction ana 7/20. 1/4 നമുക്ക് ഏത് നമ്പർ കൊണ്ട് വേണമെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു സോ ഇഫ് ഐ മൾട്ടിപ്ലൈ ബൈ 10 ന്യൂമറേറ്റർ ഇൻ ടു 10 ഡിനോമിനേറ്റർ ഓൾസോ ഇൻ ടു 10 സോ ദിസ് ബിക്കംസ് 10/40 ഇനി മൾട്ടിപ്ലൈ തന്നെ ചെയ്യണം എന്നില്ല ഡിവൈഡ് ചെയ്താലും മതി എന്ന് പറഞ്ഞു ഹിയർ അഗൈൻ ഡിവൈഡ് ചെയ്യുമ്പോഴും വി യൂസ് ദ സെയിം നമ്പർ ഫോർ എക്സാമ്പിൾ അപ്പൊ നമ്മൾ 1/4 ഫ്രാക്ഷൻ ആയിരിക്കില്ല സ്റ്റാർട്ട് ചെയ്യുക വിൽ സ്റ്റാർട്ട് വിത്ത് 10/40 എന്നൊരു ഫ്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്തു വിനോ ദിസ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 10 ദിസ് ഇസ് ഓൾസോ എ മൾട്ടിപ്പിൾ ഓഫ് 10 സോ വി കെൻ ഡിവൈഡ് ബോത്ത് ദ മൾട്ടിപ്പിൾസ് ബൈ അതായത് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 10/10 is 1 ആൻഡ് 40/10 is 4 അപ്പൊ ഇതിന്റെ ഈക്വലന്റ് ഫ്രാക്ഷൻ 1/4 ആയിട്ട് 20/24 ആണ് വിചാരിക്കുക നമുക്ക് വി നോ 20 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 സിമിലർലി 24 ഇസ് ഓൾസോ എ മൾട്ടിപ്പിൾ ഓഫ് 4 അപ്പൊ ഇതിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഇതിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 20/4 ഇസ് 5 ആൻഡ് 24/4 ഇസ് 6 അപ്പൊ 5/6 ഇതിന്റെ ഇക്വലന്റ് ഫ്രാക്ഷൻ So I hope this is clear to you children. Any doubts, please do post it in the stream. Now moving forward, like fraction. As mentioned, to compare two fractions, they should have the same denominator. Rendu fractions compare cheyanam nendengil adinte denominators same aanu nendengil mathrame namukku compare cheyan pattullu. ഡിനോമിനേറ്റേഴ്സ് സെയിം സെയിം ആയിട്ടുള്ള ഫ്രാക്ഷനെയാണ് നമ്മൾ ലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞത് നൗ ഇഫ് വി ഹാവ് ടു കമ്പയർ ഫ്രാക്ഷൻസ് ദാറ്റ് ഹാവ് ഡിഫറെന്റ് ഡിനോമിനേറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം വി ഹാവ് ടു ചേഞ്ച് ഇറ്റ് ഇൻ ടു ലൈക്ക് ഫ്രാക്ഷൻ അതിനുവേണ്ടിയാണ് ഈക്വലന്റ് ഫ്രാക്ഷൻ പറഞ്ഞത് അപ്പോൾ ഇക്വലന്റ് ഫ്രാക്ഷൻസ് ഇക്വലന്റ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമുക്ക് സെയിം വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യില്ല എന്ന് മനസ്സിലായി അല്ലേ സോ
1/4 3/8 കമ്പയർ ചെയ്യണം. വി ഹാവ് ടു കമ്പയർ 1/4 വിത്ത് 3/8. ടു കമ്പയർ ദേ ഷുഡ് ബി ലൈക്ക് ഫ്രാക്ഷൻ. രണ്ട് ഫ്രാക്ഷൻസും ലൈക്ക് ഫ്രാക്ഷൻസ് ആണെങ്കിലേ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ബട്ട് യു കെൻ സി ദ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഹിയർ ദ ഡിനോമിനേറ്റർ ഇസ് 4 ആൻഡ് ഹിയർ ദ ഡിനോമിനേറ്റർ ഇസ് 8 അല്ലേ. നമ്മൾ എന്ത് ചെയ്യും, ഈ ഫോറിനെ 8 ആക്കും. ഫോറിനെ 8 ആക്കാൻ എന്ത് ചെയ്താൽ മതി, ഇൻറ്റു 2 ചെയ്താൽ മതി. അപ്പൊ ഡിനോമിനേറ്ററിനെ മാത്രം ഇൻറ്റു 2 ചെയ്യാൻ പറ്റില്ല, അപ്പൊ അതിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യും. വാല്യൂ ചേഞ്ച് ചെയ്യാണ്ട് ഡിനോമിനേറ്റർ 8 ആക്കാനുള്ള മെത്തേഡ് ആണ് ഇക്വലന്റ് ഫ്രാക്ഷൻ. സോ മൾട്ടിപ്ലൈ ദ ന്യൂമറേറ്റർ ബൈ 2, മൾട്ടിപ്ലൈ ദ ഡിനോമിനേറ്റർ ബൈ 2. അപ്പോ യു ഗെറ്റ് ദ ഫ്രാക്ഷൻ 2/8. നൗ 2/8 ആൻഡ് 3/8 ആർ ലൈക്ക് ഫ്രാക്ഷൻ. ഇത് ലൈക്ക് ഫ്രാക്ഷൻ ആയി. നൗ വി കെൻ കമ്പയർ ബിഗർ ദ ന്യൂമറേറ്റർ ബിഗർ ദ ഫ്രാക്ഷൻ. ഏത് ഫ്രാക്ഷന്റെ ന്യൂമറേറ്റർ ആണോ വലുത് അത് വലിയ ഫ്രാക്ഷൻ. So 3/8 is the bigger fraction. So 2/8 is less than 3/8. The bigger opening will face towards 3. So we get 2/8 less than 3/8. I hope this is clear to you children. ഇനി രണ്ടും same ആയി കഴിഞ്ഞാല് they are equivalent fraction. So we put equal to symbol in between. Now coming to addition of fraction. സിമിലർ ലൈക്ക് ഫ്രാക്ഷൻ ആണെങ്കിൽ അഡീഷൻ ആണ് നമ്മൾ ഫൈൻഡ് ചെയ്തത്. സോ ലെറ്റ് സി 2/8 പ്ലസ് 3/8. ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്യുക, ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ഇവിടെ സെയിം ഡിനോമിനേറ്റർ 2 + 3 = 5. ദ സം ഈസ് 5/3. ഇനി വേറൊരെണ്ണം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് 2/8 കൂടെ എത്ര ആഡ് ചെയ്താല് 1 കിട്ടുമെന്ന് ഫൈൻഡ് ചെയ്യണം അല്ലേ. We know 1 is equal to, നമ്മൾ ഇതിനെ ഫ്രാക്ഷൻ ആയിട്ട് എഴുതിയാല് 8/8 ആണ് ഫ്രാക്ഷൻ. അപ്പൊ 2 കൂടെ എത്ര ആഡ് ചെയ്താല് 8 കിട്ടും. We know 2 + 6 is equal to 3. So 2/8 + 6/8 = 8/3. That is 1. So I hope this is clear to you children. Now moving forward, addition of fractions in back. Fraction of, അതായത് 1/3 ഓഫ് 15 ഫൈൻഡ് ചെയ്യണം. ബിഫോർ ഫൈൻഡിങ് 1/3 ഓഫ് അല്ലെങ്കിൽ ഫ്രാക്ഷൻ ഓഫ് എ ഹോൾ നമ്പർ, ഐ വുഡ് ലൈക്ക് ഓൾ ഓഫ് യു ടു റിമെമ്പർ, നമ്മള് നമ്പറിന്റെ ഹാഫ് ഫൈൻഡ് ചെയ്യാനുള്ള ഹാഫ് ഓഫ് 20. ഹാഫ് ഓഫ് 20 എങ്ങനെയാ ഫൈൻഡ് ചെയ്തതെന്ന് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? വി ഫൈൻഡ് 20/2 ആണ്. ഹാഫ് ഓഫ് 20 ഹാഫ് എത്രയാണ്? 10 ആണ്. ഹൗ ഡിഡ് വി ഫൈൻഡ്? 20/2 ചെയ്തപ്പോഴാണ് നമുക്ക് 10 കിട്ടിയത്. സോ ഹാഫ് ഫൈൻഡ് ചെയ്യാൻ 8 ഹാഫ് എങ്ങനെ എത്രയാന്ന് എങ്ങനെയാ ഫൈൻഡ് ചെയ്യുക? 8/2 ചെയ്താൽ മതി. 8/2 = 4. സോ ഹാഫ് ഓഫ് എ ഹോൾ നമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എന്താ ചെയ്തത്? ഡിവൈഡഡ് ബൈ 2 ചെയ്തു. So what will be 1/3 of 15? 1/3 of 15 will be 15/3. 15/3 etriyana 5 ana. So what is 1/4 of 16? So fraction of a whole number find kiya parnala we divide. So we have to divide 16/4 എത്രയാണ്? വി നോ 4 × 4 = 16. സോ 16/4 = 4. സിമിലർലി വാട്ട് ഇസ് 1/6 ഓഫ് 12? 1/6 ഓഫ് 12 ഫൈൻഡ് ചെയ്യാൻ 12/6 ചെയ്യുക, വിച്ച് ഇസ് ഈക്വൽ ടു 2. സോ ടു ഫൈൻഡ് fraction of a whole number, we just have to divide the number. We'll see more examples in the next class. I hope this is clear to you children. Please do watch the video. Any doubts, post it in the screen. That's all for today. Thank you.